ഒടുവിൽ ഇറാനിയൻ ജനതയ്ക്ക് സന്ദേശം എത്തിയിരിക്കുന്നു ഇറാനെ ഉടൻ സ്വതന്ത്രമാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതോടെ ലോകരാജ്യങ്ങളൊക്കെയും ഇപ്പോൾ ഇസ്രായേലിലേക്കാണ് നോക്കുന്നത് ഇസ്രായേൽ നിങ്ങൾക്കൊപ്പമുണ്ടെന്നാണ് ഇറാനിയൻ ജനതയ്ക്ക് നെതന്യാഹു തന്റെ സന്ദേശത്തിൽ നൽകിയ മറുപടി ഇറാൻ പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണമുള്ള ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ഇസ്രായേൽ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നതന്യാഹുവിന്റെ അസാധാരണമായ സന്ദേശം ഇറാന്റെ പാവകൾ ഇല്ലാതാകുകയെന്ന് പറഞ്ഞ നെതന്യാഹു പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരിടവും ഇല്ലെന്നും മുന്നറിയിപ്പ് നൽകി എല്ലാ ദിവസവും നിങ്ങളെ സ്വാധീനിക്കുന്നതിനായി ലെബനനെ പ്രതിരോധിക്കുമെന്നും ഗാസയെ പ്രതിരോധിക്കുമെന്നും പറഞ്ഞുള്ള തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു ഭരണകൂടത്തെ നിങ്ങൾ കാണുന്നു എന്നിട്ട് എല്ലാ ദിവസവും ആ ഭരണകൂടം നമ്മുടെ പ്രദേശത്തെ കൂടുതൽ ഇരുട്ടിലേക്കും ആഴത്തിലുള്ള യുദ്ധത്തിലേക്കും ആഴ്ത്തുന്നു ഇതായിരുന്നു ആദ്യ വാക്കുകൾ ഓരോ നിമിഷവും കുലീനരായ പേർഷ്യൻ ജനതയെ നിങ്ങളുടെ ഭരണകൂടം അഗാധത്തിലേക്കാണ് എത്തിക്കുന്നത് ഇറാൻകാരിൽ ബഹുഭൂരിപക്ഷത്തിനും അവരുടെ ഭരണകൂടം തങ്ങളെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നറിയാം അവർക്ക് നിങ്ങളെക്കുറിച്ച് ശ്രദ്ധയുണ്ടായിരുന്നുവെങ്കിൽ പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള വ്യർത്ഥമായ യുദ്ധങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളർ പാഴാക്കുന്നത് അവർ അവസാനിപ്പിക്കും അത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു ആണവായുധങ്ങൾക്കും വിദേശ യുദ്ധങ്ങൾക്കുമായി ഭരണകൂടം പാഴാക്കിയ പണമെല്ലാം നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും നിങ്ങളുടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നിക്ഷേപിച്ചിരുന്നെങ്കിൽ സങ്കല്പിക്കുക ഇറാനികളോടായി നെതന്യാഹു പറയുന്നു ഇറാനിയൻ ഭാഷയിലുള്ള സബ് കൂടിയാണ് നെതന്യാഹു വീഡിയോ സന്ദേശം നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ എവിടെ വരെയും പോകും അദ്ദേഹം പറയുന്നു ഇറാൻ ഒടുവിൽ സ്വതന്ത്രമാകുമെന്നും ആ നിമിഷം ആളുകൾ കരുതുന്നതിലും വളരെ വേഗത്തിലായിരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു അതോടെ എല്ലാം വ്യത്യസ്തമായിരിക്കും നമ്മുടെ രണ്ട് പുരാതന ജനത ജനതയും പേർഷ്യൻ ജനതയും ഒടുവിൽ സമാധാനത്തിലാകും ഇസ്രായേലും ഇറാനും സമാധാനത്തിലായിരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ രാജ്യങ്ങൾ ആക്രമണത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത നിലനിൽക്കെ അമേരിക്കയും തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശങ്ങളിൽ അമേരിക്ക പിന്തുണയുണ്ടെന്ന് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ആസ്റ്റിൻ പ്രസ്താവിച്ചു ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്ന പക്ഷം ഇറാൻ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ആസ്റ്റിൻ മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ ഏഴിന് സമാനമായ മറ്റൊരാക്രമണം നടക്കാതിരിക്കാനും വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഹിസ്ബുള്ളയുടെ ആക്രമണ ഉപാധികൾ തകർക്കേണ്ടത് ആവശ്യകതയാണ് അതേസമയം അതിർത്തിക്ക് ഇരുവശമുള്ള സിവിലിയന്മാർക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള നയതന്ത്ര പരിഹാരവും ആവശ്യമാണ് ഇറാനിൽ നിന്നും ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും അമേരിക്കൻ പൌരന്മാർക്കും പങ്കാളികൾക്കും സഖ്യകക്ഷികൾക്കും നേരിടേണ്ടി വരുന്ന ഭീഷണികളെ പ്രതിരോധിക്കാൻ അമേരിക്ക തയ്യാറായിക്കഴിഞ്ഞു ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചാൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ആവർത്തിച്ചു പറയുകയാണെന്നും ലോയ്ഡ് ആസ്റ്റൺ പറഞ്ഞു